അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം വിശേഷം തന്നെയാണല്ലേ. അന്ന് പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്ന ആൾക്കാരെ കാരം. അപ്പോൾ ഏതായാലും മാഷാല്ല, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. നമ്മളെ പെരുന്നാൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മളെ കരിയത്തെ എടുത്ത് കഴിഞ്ഞു. ഇനി നേരെ ഞാൻ നമ്മളെ വരിക്ക് പോവുകയാണ് കേട്ടോ. ഒക്കെ നമ്മളെ വരത്തു തന്നെ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിൻ്റെ കൂട്ടത്തേക്ക് മുന്തി നിൽക്കുന്നത് എങ്ങനെ നോക്കിയാലും നമ്മളെ ബീഫ് ബിരിയാണി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടം ബീഫ് ബിരിയാണിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ചിക്കൻ കൊണ്ടാട്ടും, പിന്നെ നമ്മൾ അടിപൊളി ചെറുപയർ പായസം ആണ് കേട്ടോ. അപ്പോൾ ഒന്നിനൊന്ന് വെച്ചെന്ന് പറഞ്ഞാൽ മതി, മഷാല്ലാ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടീനി. ബീഫ് ബിരിയാണി എന്ന സംഭവം പിന്നെ പൊതുവേ എല്ലാവർക്കും വലിയർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു മുതലാണ് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ചോറിനുള്ള ഒരു മസാലക്കൂട്ടും ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിക്കുള്ളൂ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറിനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏലക്ക പട്ട ഗ്രാമ്പൂ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ അതിലേക്കുള്ള മസാലക്കൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ജാതിക്ക, അതുപോലെ തക്കോലം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ, അതുപോലെ ഈ ജാതിക്കന്നെ ഒരു നെരമ്പ് പോലത്തെ ഒരു സാധനമല്ലോ. അപ്പോൾ അതിന് പറഞ്ഞ ജാതിപത്രി ഉള്ളത് കൂടി കൂട്ടിയിട്ട് നല്ലോണം നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ തന്നെ അക്കൂട്ടത്തിൽ നമുക്ക് കടാളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഏലക്ക, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ കസകസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. എല്ലാവരും നമുക്ക് നല്ലോണം ഒന്ന് ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിച്ചുണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു മസാലക്കൂട്ടത്തിൽ ഏകദേശം ഒരു സ്പൂണോളം പെരിഞ്ജീരകം, പെരിഞ്ജീരകം എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതും കൂടി ഇതാ പൊടിച്ചെടുത്തേക്കണേ. ഈ അമ്മക്ക് നമ്മളെ ഇറച്ചിക്ക് ഇട്ട് കൊടുക്കാനുള്ള മസാലപ്പൊടിയാണ് കേട്ടോ. പൊടിച്ച കൂട്ടത്തിൽ പെരിഞ്ചീരകം ഇത്തിരിയേറെ ഇട്ട് കൊടുത്തോളി. പിന്നെ നമുക്ക് ഞങ്ങളിതാ ഇന്ന് 1.5 കിലോ ബീഫാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു കൊട്ടയ്ക്ക് വാരി വെച്ചാണ്. അതിക്കുള്ളൊരു കണക്കാണ് എടുത്തുകൊണ്ട് ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. ഏത് ബിരിയാണി വെക്കുകയാണെങ്കിലും ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ അതാ ബീഫൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴുകിയെടുത്തേനെ. വല്ല വഴുവഴുപ്പോ അങ്ങനെ തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കാണും, നല്ലോണം കഴുകിയെടുത്താൽ നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ കളറൊക്കെ നല്ല വെള്ളം, ഒരു ബ്ലഡിൻ്റെ ഒരു തുള്ളി പോലും എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ നോക്കിയാൽ തന്നെ കാണാം ഫുള്ള് ഇരുടാണല്ലേ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് ഒത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ, ഇരുടല്ലേ. അപ്പോൾ ഏതായാലും ഉള്ള വെളിച്ചത്തിന് നമ്മൾ എടുക്കുകയാണ്. ഞാൻ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴത്തേന് തട്ടിമുട്ടി നീച്ച് അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു 5:30 ആയി തുടങ്ങിക്കണ് നേരം വെകിയിക്കണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ചോറ് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ വെച്ച്. അതിക്ക് പെരിഞ്ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ഇതാ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടോടി ഇട്ട് കൊടുത്ത് വെള്ളം നല്ലോണം തിളച്ച് വന്നേക്കണ്. ഈ ടൈമിൽ നമ്മളിതാ അതിക്ക് 1 കിലോ നമ്മളെ ജോക്കറിൻ്റെ അരി കേട്ടോ ഞാൻ എടുത്തുകൊണ്ട്, ബിരിയാണിൻ്റെ അരി ഒരു നോർമൽ റൈസാണ് കേട്ടോ, അതിട്ടാണ് നല്ലോണം ഇളക്കി കൊടുത്തത്. അവിടെ കിടന്ന് നല്ലോണമെന്ന് വേവട്ടെ. പിന്നെ നമ്മളെ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അതിന് ഞാനിത് ആദ്യം ബീഫ് ബിരിയാണി ഗ്യാസ് മേലായതുകൊണ്ട് തന്നെ ഒന്ന് വേവിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഒരു കുക്കറൊക്കെ ഇട്ട് കൊടുത്ത് ഇതിക്കൊരു നുള്ളും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പിട്ടിട്ട് ഒരു 4 or 5 വിസിലിൽ ഈ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇത് മുമ്പുള്ള ടൈമിലൊക്കെ നമുക്ക് നമ്മളെ ബീഫൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഒരുപാട് എന്നല്ല വെള്ളം തന്നെ ഒഴിക്കണ്ട കേട്ടോ. കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കുക, നേരെ അടുപ്പത്തേക്കാണ് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വെള്ളം അത് വേവാനുള്ള വെള്ളം ഈ ഒരു ഇറച്ചിയിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ. അതുപോലെ തന്നെ പല ഭാഗത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നെയ്ച്ചോറ് വെക്കണമാരിയൊക്കെ വെച്ചിട്ട് ദമ്മിടും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ചിലർക്ക് വെള്ളം ഇറവും. ആ ഒരു ഡൗട്ടൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ബിരിയാണി വെക്കുമ്പോൾ ഇതുപോലെ അരി തിളപ്പിച്ച് ഊറ്റി ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണ് ബിരിയാണിയൊക്കെ വെക്കൽ. അപ്പോൾ ഏതായാലും പിന്നെ നമുക്കതൊക്കെ വേണ്ടിയത് ഒരു കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോനൊക്കെ ഞാൻ എടുത്തുകൊണ്ടതാ 4 വല്യുള്ളിയാണ് കേട്ടോ. ഇതിൽ 2 വല്യുള്ളി നമുക്ക് പൊരിച്ച് കോരാൻ വേണം. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ 6 വല്യുള്ളി എടുത്തുകൊണ്ട് കേട്ടോ, ഒരു മീഡിയം സൈസ് വല്യുള്ളി, പിന്നെ ഒരു 4 തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുമ്പോൾ പറയട്ടോ. എല്ലാവർക്കും ബിരിയാണിയൊക്കെ വെക്കാൻ അറിയിക്കാറല്ലേ. എന്നാലും അറിയാത്തവരും അതുപോലെ തന്നെ മലപ്പുറം സ്റ്റൈലിൽ ബിരിയാണിയൊക്കെ തിന്നാൽ ബോധ്യമുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോട്ടെ. അപ്പോൾ തന്നെ ഇതാ നമ്മളെ ചോറൊക്കെ ഇതാ നല്ലോണം വെന്തുക്കണം കേട്ടോ. അത് ഞാനിതാ ഒരു കൊട്ടപ്പാത്രത്തേക്ക് ഒന്ന് ഊറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കണം, ഒരു പുതുതായിട്ട് വെക്കുകയാണ് ആൾക്കാരൊക്കെ ഇതുപോലെ ബിരിയാണി വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ വെള്ളം ഏറുമോ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ടല്ലോ. അത് നമ്മളെ ബേലീഫൊക്കെ അതായി കിടക്കണ്, അത് അതിൽ തന്നെ കടന്നോട്ടെ. അതൊന്നും എടുത്ത് ഒഴിവാക്കണ്ട കേട്ടോ. ബീഫ് ബിരിയാണിയൊക്കെ ഇഷ്ടമില്ലാത്ത ആരാളുള്ളതില്ലേ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ വേറൊരു ചെമ്പട്ടിക്ക് വെച്ച് കൊടുത്തേക്കണം. ചെമ്പട്ടി ആയതുകൊണ്ട് ഇതിക്ക് ഇങ്ങനെ ഏതി നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും വേക്കണമാരിയൊക്കെ നമ്മൾ ചെയ്യാൻ കേട്ടോ. പോലെ അതിന് വെളിച്ചം കണ്ടിട്ട് ക്ലിയർ ആയിട്ട് കിട്ടണില്ല.
ഏതായാലും ഇതാ ആ ഒരു നെയ്യ് കണ്ടില്ലേ നിങ്ങൾ ഡാൽഡൻ്റെ നെയ്യ് അയക്കതാ കുറച്ച് വെളിച്ചെണ്ണ കൂടി വാങ്ങണം കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന രണ്ട് വറ്റിയുള്ളി ഞാൻ അയക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം നിങ്ങൾക്ക് കേട്ടോ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നെരിഞ്ഞ് വരണം. രണ്ടേ രണ്ട് വല്യുള്ളി മതി. നാല് വല്യുള്ളി നമുക്ക് മസാലയ്ക്കും അത്യാവശ്യം വലിപ്പമുള്ള വല്യുള്ളി തന്നെ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ നമ്മൾ ഉള്ളിൻ്റെ കളറൊക്കെ കഥാ ഒരു ചുവപ്പ് നിറങ്ങനെ ആയി വരുന്നുണ്ട് കണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ആവട്ടെ കേട്ടോ. അപ്പോൾ ഇതിനിതാ നമ്മൾ കൂക്കറൊക്കെ നല്ലോണം കൂക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒലിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. അതാ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കുറേ ഉണ്ടായിട്ട് ഒലിച്ചാണ്. അല്ലാതെ നമ്മൾ കുക്കറിന് യാതൊരു ജോലിയില്ല കേട്ടോ. അപ്പോൾ ഇതിനിതാ നമ്മുടെ ഉള്ളിലേക്കതാ നല്ലോണം നിരിഞ്ഞ് മുരിഞ്ഞ് വന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടോ. ഇതിനി നമുക്ക് കുറച്ച് മസാല കൂട്ടുന്ന സമയത്ത് അയക്കുന്നിടണം. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ ആ വെളിച്ചെണ്ണയ്ക്കും ആ ഒരു നെയ്യക്കും ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ബീഫ് ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് തോനുണ്ടായാൽ അതൊരു രസം വേറെ തന്നെയാണ്. അപ്പോൾ കുറച്ച് തോനൊക്കെ ഇടാൻ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് തോന ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പും കൂടി ഇതാ നമ്മളിതാ വറുത്ത് കോരിയേക്കാണ്. അതുപോലെ തന്നെ കുറച്ച് തോന മുന്തിരി നമ്മൾ നല്ലോണം ഒന്ന് വറുത്ത് കോരിയേക്കാണ് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ പറയും നിങ്ങൾ വർത്താനപ്പോൾ കുറേ മാറില്ലോ അത് ഇത് എന്നൊക്കെ കേട്ടോ. നിങ്ങൾ പിന്നെ എന്ത് പറഞ്ഞാലും കൂടി നമ്മൾ മലപ്പുറം ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ പെരുകി പറയുന്ന ഭാഷ അത് ഒരിക്കലും ഇപ്പോൾ എത്രത്തോളം പഠിച്ചാലും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവും കേട്ടോ. അതൊരിക്കലും മാഞ്ഞു പോകില്ല. എന്നെത്തിക്കാണ്ട് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാം മലപ്പുറത്തുള്ള ഓരോരുത്തർക്കും അറിയട്ടോ. നിങ്ങളും ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ശരിക്കും പിന്നെ നമ്മൾ പറയുമ്പോൾ ചിലവർ അറിയുമ്പോൾ ഞങ്ങൾ പറ്റിക്കായിട്ടൊന്നുമല്ല, നമുക്ക് എല്ലാ രീതിയിലും വർത്തമാനം പറയാൻ കഴിച്ചു. കാരണം ഞങ്ങൾ മലപ്പുറക്കാർ അങ്ങനെയാണ്. നമ്മൾ പറയുന്ന സാധാരണ ഭാഷ നമ്മളെ പെരുകി പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇതുപോലെ സംസാരിക്കാനും ഒക്കെ വൈക്കോട്ടെ. എന്നാലും ഇടയിലൊക്കെ നമ്മളെ മലപ്പുറം ഭാഷ നമ്മളെ വീഡിയോയിലൊക്കെ വരുന്നുണ്ടാവും, നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലേ, പല കാര്യങ്ങളും ഉണ്ടാവും. എനിക്കത് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നന്നാക്കാനൊന്നും പോവില്ല. അത് അതേമാതിരി ഇടും കേട്ടോ. അപ്പോൾ നമുക്കറിയിട്ടൊന്നുമല്ല എല്ലാ ഭാഷയും നമുക്കറിയാം. ഇനിയിപ്പോൾ കുറേ പഠിച്ച ആൾക്കാരാണെങ്കിൽ കൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഷ എങ്ങനെയെങ്കിലൊക്കെ പുറത്തു ചോടും. അതങ്ങനെയാണ് നമ്മളത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ വല്യുള്ളി കുറഞ്ഞൊരു വാട്ടം പാടി ഇങ്ങനെ വന്നപ്പോൾ അതൊക്കെ മൂന്നാല് തണ്ട് വെച്ച കരിയേപ്പിൻ്റെ എല്ലാം നമ്മൾ ഊരിയിട്ട് കൊടുത്തിങ്ങനെ കേട്ടോ. പിന്നെ ഒരു നാല് തക്കാളിൻ്റെ എല്ലാം ആ നാല് തക്കാളിയും കൂടി ഞാൻ ചെറിയ ചെറിയ പീസാക്കി അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങനെ വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും ചീരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ച് വെച്ചിനല്ലോ. അതുകൂടി നമുക്കൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ചതച്ച് വെച്ചാൽ മതി. നല്ല പേസ്റ്റാക്കി അടിച്ചെടുക്കരുത് കേട്ടോ. എന്താ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ബീഫായതുകൊണ്ട് മല്ലിപ്പൊടി കുറച്ച് തോനെ വേണ്ടി വരും അല്ലേ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, അതേമാതിരി മുളക് പൊടി ഇട്ട് കൊടുക്കണം, മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം, പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബീഫായതുകൊണ്ടാണ് ഞാൻ മീറ്റ് മസാല ഇടുന്നത്, അല്ലെങ്കിൽ ഇത് മാത്രം തന്നെ ചെറുക്കലുള്ളൂ കേട്ടോ. പിന്നെ ഗരം മസാലേൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് നമ്മൾ ജാതിക്ക, തെക്കോലം, അതുപോലെ തന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഒക്കെ ഉണ്ടല്ലോ, അത് മതിയാവും. അത് മാത്രം മതി, നമുക്ക് വേറെ ഒരു മസാലേൻ്റെ ആവശ്യമൊന്നും ഇതിലേക്ക് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. മസാലപ്പൊടി ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, അതുപോലെ തന്നെ മല്ലി. അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ഇഷ്ടങ്ങൾ പ്രകാരം നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ചിലവർക്ക് ഈ മല്ലിൻ്റെ അധികം കുത്തൽ ഇഷ്ടമില്ല. ഇനിയിപ്പോൾ വയസ്സായ കുറച്ച് ആൾക്കാരായിരുന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയോടൊരു ഭയങ്കര ഇഷ്ടമേ കാരവർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മസാലപ്പൊടിയൊക്കെ അതുപോലെ തന്നെ മീറ്റ് മസാലയും കൂടി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ അതാ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പാകത്തിന് പുളിക്കുള്ള തൈര്, സുർക്ക, നാരങ്ങാനീര് ഒക്കെ വേണം നമ്മൾ പാർന്ന് കൊടുക്കട്ടോ. നമ്മൾ നല്ല രീതിയിൽ ഇതൊക്കെ എന്തെങ്കിലൊക്കെയാണോ ചെയ്യുന്നത് ആ രീതിയിലൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ബിരിയാണിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. തൈര് ഞാൻ ഏകദേശം ഒരു മൂന്നര ടീസ്പൂണോളം തൈരും കൂടി പാർന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങാനീരും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കുകയാണ് നമ്മളെ മസാലയ്ക്ക്. അതാ നല്ലോണം ചൂടായി വന്നിരിക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മളൊരു നാല് വിസിലാണ് ഞാൻ അടുപ്പിച്ചത് കേട്ടോ ബീഫ്. അതാ നേരെ ദീക്കിതാ കൊണ്ടു പാരുന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെമ്പട്ടിക്ക്. അപ്പോൾ ഇനി ഇത് വെക്കണ ടൈമിൽ വെള്ളം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും വേജാറാകണ്ട കേട്ടോ. ആ വെള്ളം ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. ആ വെള്ളം എത്രത്തോളം ഉണ്ടോ അത്രയും വെള്ളം നിങ്ങൾ ഇതിലേക്ക് പാർന്നോളൂ കേട്ടോ. ഒരു വേജാറും ആവണ്ട, അത് വറ്റിക്കാനൊന്നും നിൽക്കണ്ട. ഇത് ഇനി നമ്മൾ ദമ്പിടുമ്പോൾ ആവശ്യമാണ് കേട്ടോ നമുക്ക് വെള്ളം. ഈ ബീഫ് കുറഞ്ഞ വേവ് ആവണം. അതുപോലെ തന്നെ എല്ലാം റെഡിയായി വരണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. കണ്ടോ നമ്മളെ മസാല ഇവിടെ റെഡിയാക്കണം, അടിപൊളിയാക്കണം കേട്ടോ. ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചും കൂടി കെട്ടുകൊടുക്കാം. നമ്മളത് എരും പൊടിയും എല്ലാം പാകം ചെയ്യണം.
അപ്പൊ കുരുമുളകിന്റെ പൊടി ഇഞ്ചിയൊക്കെ കൂടുതലായിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ എരിവ് വലിച്ചു വാരിടേണ്ട, കുട്ടികൾക്ക് തിന്നാൻ പറ്റൂല. അപ്പോൾ ഒക്കെ ഒരു കണ്ടറിഞ്ഞിട്ട് കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിത് ഉപ്പ് കുറച്ച് കുറവായെന്ന് തോന്നി. അപ്പം ഞാനിതാ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് നല്ലോണ്ട് ഇളക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല മസാല ഇവിടെ റെഡിയാക്കണത്, ചോറ് നമ്മളവിടെ ഊറ്റി വെച്ചിരിക്കണം. ഇനിതാ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന ചെറിയൊരു ചെമ്പുണ്ട് കേട്ടോ, ഏകദേശം ഒരു 1.5 kilo ഒരു ചെമ്പാണ്. ആ ഒരു ചെമ്പാണ് എടുത്തുകൊണ്ട് പിന്നെ അതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും പാരുകയാണ് കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി നമ്മൾ പറന്ന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സുർക്ക ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചുകൂടി സുർക്കയൊക്കെ പാരുകയാണ് കേട്ടോ. ഇപ്പം നിങ്ങളിങ്ങനെ കരുതുണ്ടാവും ഈ മസാല ഇത്ര തോനെ വെള്ളം പഠിച്ചോനെ, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ചൂറ്റിക്ക് വെള്ളം കയറുമോ വെന്തോലോ, അങ്ങനെയൊന്നും ബേജാറാവണ്ട. ഈ ഒരു ബീഫ് വെന്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ ആവി നമ്മളെ ചോറുക്കണ് കയറുമ്പോഴേ നമ്മളെ ചോറിന് തന്നെ ഒരു യഥാർത്ഥ ബീഫ് ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടി കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമ്മളെ ചെമ്പൊക്കെ ഞാൻ നല്ലോണമെന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഇത്തിരി നെയ്യും കൂടി അതിൽ തേച്ച് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മസാല ഉണ്ടല്ലോ, ഇതാ ഈ ഒരു ചെമ്പൊക്കെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളീ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ അറിയാതെ ടോട്ടോ എന്നൊക്കെ വന്നിട്ടേ ഓരോരുത്തരും ഇങ്ങനെ മനുഷ്യനങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നിട്ടോ അതിൽ അത് തന്നെയാളെ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അറിയാതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുവേ, അതൊന്നും ഇപ്പോൾ നിങ്ങൾ കാര്യമാക്കല്ലേ. അങ്ങനെ ഇതൊക്കെ മസാലയൊക്കെ തന്നെ നമ്മളെ കുഞ്ഞ് ചെമ്പൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്ക് തന്നെ നമ്മളെ ചോറ് അതിനെ മേലിട്ട് കൊടുക്കുക. പണ്ടത്തെ കാലങ്ങളിലൊക്കെ വായൻ്റെയിലേക്ക് വെക്കൂട്ടോ, ഈ ഇറച്ചിയും പിന്നെ ഇതൊന്നും തമ്മിൽ യോജിച്ചാതിരിക്കാനും ചോറായിട്ട് കലങ്ങാതിരിക്കാനൊക്കെ വേണ്ടി. ഇപ്പം അങ്ങനെയുള്ളൊന്നും ഇല്ല. അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കല്. അപ്പം നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടായിരുന്നല്ലോ, ആ ഉള്ളിയിൽ നിന്ന് ഒരു 2 പിടി ഉള്ളിയായി ഇട്ട് കൊടുക്കിയിട്ട് ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ തന്നെ എന്നിട്ട് ഇതാ നമ്മളെ ചോറ് മേലിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളിന്ന് വാങ്ങിയേറിയാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ ആൾക്കാർക്കൊക്കെ വാങ്ങിയെടുക്കാനും അതിനകത്ത് വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ. ജോക്കർ എന്ന് പറഞ്ഞൊരു അരിയാണ്, നല്ല ഉഷാറായി കിട്ടലുണ്ട്, അതുകൊണ്ട് ബിരിയാണി വെച്ചാൽ കേട്ടോ. അങ്ങനെതാ ചോറിട്ട് കൊടുത്തു, നമ്മളെ മല്ലിച്ചപ്പും പുതിനും മേലിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് നെയ്യും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കയും പട്ടയും ഗ്രാമ്പും നമ്മളൊന്ന് ചതച്ച് വെച്ചിനല്ലോ ചോറിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ ഒരു സമയത്ത് അതും കൂടി ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു നല്ല മണമാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മളെ ചോറിന്, അങ്ങനെ ഇതാ ചോറ് മുഴുവനായിട്ട് ഞാനിതാ ഈ ഒരു കുഞ്ഞു ചെമ്പിൽ നിറച്ച് കൊടുക്കുകയാണ്. മേലെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയിക്കാരം, എന്നാലോ പലരും പല രീതിയിലേക്കാരല്ലേ വെക്കണേ. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ചോ കേട്ടോ, നമ്മളെ മലപ്പുറം സ്റ്റൈല് പോത്തി ബിരിയാണി ഭയങ്കര ടേസ്റ്റുമാണ്, എത്ര തിന്നാലും പൂതി തീരുമില്ല, അതിനത്ര രസമാണേ. അങ്ങനെ ഇതാ ചെമ്പിൻ്റെ മൂടിയൊക്കെ ഇതാ നമ്മൾ നല്ലോണം മൂടി. പണ്ടത്തെ കാലത്തൊക്കെ അല്ലേ മൈദയൊക്കെ കുഴച്ചിട്ട് ദമ്മൊക്കെ ഇടേനി, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല, പോരാത്തത് വെളിച്ചം വെച്ചു കണ്ടില്ല നിങ്ങൾ, നല്ലോണം നേരം വൈകീന് കേട്ടോ. അപ്പോൾ ഏതായാലും ചോറ് തമ്മിലായി. ഇനി നമുക്ക് ഒരുപാട് പണിയുണ്ട്, പായസം ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണം. ഒക്കെ പാടായി വരുമ്പോൾ നേരം വൈകീന് പെട്ടെന്ന് പെട്ടെന്ന് പണി എടുക്കുകയാണ് കേട്ടോ. ഏതായാലും ആ കുഞ്ഞി അമ്മിക്കുട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ദമ്മായി കിടക്കേണ്ട അവിടെ കിടക്കട്ടെ. പൊതു നമ്മളെ സാധനമൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതിൻ്റെ അടിയിലൊക്കെ മുണ്ടുണ്ടാ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് മുണ്ടൊക്കെ ഉണ്ട്. ഏതായാലും പോനെ കാക്കി പള്ളിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അതാ ഊല ഉണ്ടാവും മാറ്റി അരിഞ്ഞ് പള്ളിക്ക് വയ്ക്കണേ. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള നോക്കില്ലേ. അപ്പോൾ അതാ ഏകദേശം ഒരു 1.5 kilo ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ കലന്ന് കൂറ്റി വെച്ച ചിക്കനക്ക് ഇതാ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 teaspoonനോളം നമ്മളെ കാശ്മീരിൻ്റെ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരിൻ്റെ മുളകും പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുളകും പൊടിയൊക്കെ ആയി ഇട്ട് കൊടുക്കുക, പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മുളകും പൊടി ഇട്ടാൽ മതി കേട്ടോ. ബാക്കി എന്തെങ്കിലും നമുക്ക് ഇനി ഇതിൽ വറ്റൽ മുളകൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ ഈ കൊണ്ടാട്ടത്തിൽ ഭയങ്കര എരിവേക്കാരല്ലേ, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഒരുപാട് മുളക് പൊടി ഇടണ്ട കേട്ടോ, കുറച്ച് ഇട്ടാൽ മതി. പിന്നെ ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പേസ്റ്റാണ് കേട്ടോ നമ്മളിട്ട് കൊടുക്കേണ്ടത്. അത് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞ് പാരണം കേട്ടോ. ഇപ്പം നാരങ്ങല്ലേ കുഴപ്പമില്ല, സുർക്ക് ഒറ്റിച്ച് കൊടുത്താലും മതിയാവും. എന്നിട്ട് അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിൻ്റെ തണ്ടെടുക്കുക, ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടിയും ഈ ഒരു ഇതേക്ക് ഇട്ടിട്ട് കുഴച്ച് വെക്കുക കേട്ടോ. ഏകദേശം ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും. അതുപോലെ തന്നെ ഉപ്പും എരും ഒക്കെ നല്ലോണം പിടിച്ച് കിട്ടും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല രാവിലേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി, നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അതാ ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ മുളക് എടുക്കുകയാണെങ്കിൽ എരി അല്ല കളറില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കളർ ഇട്ട് കൊടുത്താൽ മതിട്ടോ. നമുക്ക് പിന്നെ വീഡിയോയിലാകുമ്പോൾ ഒരു ഇത്തിരി കളറൊക്കെ ഇടാനാ പറ്റൂല, നല്ല കാണാനൊക്കെ ഒരു ചെറുക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾ അറിയും ഇത് കൊണ്ടാട്ടമൊന്നുമില്ല അറിയും. അപ്പോൾ പിന്നെ
ഞാൻ ഇത്തിരി കളറൊക്കെ ഇട്ടുകണേ. അങ്ങനെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം തിളപ്പിച്ച് നല്ല ഉഷാറായി വന്നിരിക്കണേ. ഈ ഒരു ടൈമിൽ ഒരു രണ്ട് രണ്ട് കരിയേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഓരോ ചിക്കൻ്റെ പീസൊക്കെ ഇതാ നല്ല തിളച്ചെണ്ണയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ നിൽക്കണം, നല്ലോണം പൊരിഞ്ഞു വരട്ടെ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യൂലേ, അതേപോലെ തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഏകദേശം ആയി തുടങ്ങി കേട്ടോ. നല്ല ഉറപ്പൊന്നും വേണ്ട, എന്നാലും ഉള്ളും പുറമൊക്കെ നല്ല രീതിയിൽ വെന്തും കിട്ടണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കിക്കല്ലേ, നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിയിട്ടോ. അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തേക്കും നമ്മളെ കുടുംബത്തേക്കും എല്ലായിടത്തേക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കിയിട്ടാ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളേ. ഏതായാലും ഇതാ നമ്മളെ ചിക്കൻ്റെ ലാസ്റ്റ് ട്രിപ്പും എന്താ നല്ലോണം പൊരിച്ച് കോരിയിരിക്കണേ. ഇനി നമുക്ക് വേറൊരു കടായി വെച്ചെടുക്കട്ടാ. ഇതീ കുറേ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇതൊക്കെ പാടെ നമുക്ക് വേണ്ട. അതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ഇട്ടേക്കേണ്ടത് നമ്മൾ കാശ്മീരിൻ്റെ മുളകും പൊടിയാണ് കേട്ടോ. വേണമെന്ന് ആവശ്യമുള്ളവർക്ക് മാത്രം ഒരു നുള്ളിൽ കളറ് ചേർക്കാം. ഞാനൊരു ഇത്തിരി കളറൊക്കെ ചേർത്ത് ഒന്ന് അടിപൊളിയാക്കിയെന്ന് കേട്ടോ. നല്ല നമുക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു ചെറുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ വേറൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ട് നമ്മൾ രണ്ട് ഏഴ് വറ്റൽമുളക് എടുത്തിട്ട് ഒന്നായി എണ്ണയിലൊന്ന് വറുത്ത് കോരാൻ പോവുകയാണ് കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് വറുത്ത് കോരുകയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ എരിവുങ്ങൾക്ക് ഇപ്പോൾ ഇനി കുറച്ച് തോന വേണം എന്നുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ ഒക്കെ എടുത്തോളി കേട്ടോ. അറ്റലും പറഞ്ഞാൽ ഗ്യാസമ്മലൊക്കെ ഈ ഒരു എണ്ണൻ്റെ ഒക്കെ മേക്കുണ്ട്, അതൊന്നും തോത്താനുള്ള ടൈമൊന്നും ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് തോത്തി ഒന്നാകുമ്പോഴേക്കും നമുക്ക് കുട്ടി അവരൊക്കെ പള്ളിയിലൊക്കെ പോയി വരും. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കണമല്ലോ, അത് എടുക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ആ ഏഴ് അറ്റൻമുളകും ഞാനൊന്ന് പൊട്ടിച്ച് നല്ലോണം നെരിച്ച് എടുത്തേക്കണേ കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ചൂടായേക്ക് ഞാൻ ഏകദേശം ഒരു 10-35 ചീരുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടതാണ് കേട്ടത്. അപ്പോൾ എത്രത്തോളം ചീരുള്ളി ഇടണോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ ഈ ചീരുള്ളിങ്ങൊക്കെ അരിഞ്ഞുണ്ടാക്കാൻ ബുദ്ധിമുട്ടാ എന്നുണ്ടെങ്കിൽ വല്യുള്ളി എടുക്കാം കേട്ടോ. വല്യുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതി. ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ചീരുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചീരുള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് നെരിഞ്ഞ് വരുന്ന നേരത്ത് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക്, മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. വല്ലാതെ എരിവിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നല്ല സ്പേസിയാണ്, നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ഭയങ്കര എരിയേക്കാറല്ലേ ഈ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കണ്ടറിഞ്ഞ് ഓൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കൂടുതലായിട്ടൊന്നും എരിവൊന്നും ഇടണ്ട, ഇത്ര മാത്രം മതി കേട്ടോ. അങ്ങനെ ഇതാ ഒരു മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഇനി നമ്മളെന്താ ചെയ്യണത്, ഈ കുറച്ച് മസാലപ്പൊടികൾ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് കാശ്മീരിൻ്റെ മുളകും പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എരിവുള്ള മുളകിൻ്റെ പൊടി പരമാവധി ഒഴിവാക്കിയായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഗരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തേന് കേട്ടോ. പിന്നെതാ നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തത് ഒരു അഞ്ച് വറ്റൽമുളക് നല്ലോണം പൊടിച്ചതാണ്. നല്ലോണം നമ്മളിഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഒന്ന് കണ്ടറിഞ്ഞിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ ഇതിക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം നമ്മളെ ടൊമാറ്റോൻ്റെ സോയ്സാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലോണം ചൂടാക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഒരു കളറൊക്കെ നല്ലോണം മാറി വന്നിരിക്കണേ. ഈ ഒരു ടൈമിൽ നമ്മളെ ചിക്കൻ ഇതായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം നമ്മളെ മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കൊരു സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം നിളക്കി കൊടുക്കട്ടോ. നമ്മളാ ടൊമാറ്റോ സോസും എല്ലതും ഒക്കെ ഒരേ രീതിയിൽ എല്ലായിടത്തേക്കും ഒന്ന് എത്തട്ടെ. പിന്നെ അതിലേക്ക് നമുക്കൊരു ഒരു നാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ട് കരിയേപ്പിനും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ കൊണ്ടാട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര എരിവേക്കാറല്ലേ, എരിവ് മൂലം അത് കഴിക്കാൻ പറ്റൂല. സാധാരണ നല്ല എരി ഉണ്ടാവും കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചൊക്കെ എരിവൊക്കെ കുറച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാനതിൽ കുറച്ച് കളറൊക്കെ ചിക്കൻ പൊരിച്ചതിൽ കുറച്ച് കളറൊക്കെ യൂസാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് കേടാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കട്ടെ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്താ ഇട്ടല്ലേ പറ്റുള്ളൂ. പിന്നെ അതാ നമ്മൾ പൊരിച്ച് പൊരിച്ചുകഴിഞ്ഞാൽ ഒരു വറ്റൽമുളക് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മളത് ഞാൻ എത്ര എരിവ് കുറച്ചിട്ടും നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ ആ പൊടിച്ചിട്ടീനല്ലോ, ഏകദേശം ഞാനൊരു 2.5 ടീസ്പൂണോളം ഞാൻ വറ്റൽമുളക് പൊടിച്ചിട്ടിരിക്കണേ. അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിനി. പിന്നെ അതാ നമ്മളെ നാരങ്ങയിൽ നിന്ന് ഞാൻ പൊറുക്കി കളഞ്ഞ വേറെല്ലിട്ട് നാരങ്ങക്കുരു ചാടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്ത് കളയണേ. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ കൊണ്ടാട്ടമാണ് റെഡിയാക്കണത്. ഒന്ന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി, നമ്മളെ വറ്റൽമുളക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് എരിവ് കൂട്ടിയേ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഏതാ ഞാൻ എന്താ അടുപ്പത്തുനിന്ന് വാങ്ങിക്കട്ടെ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ സ്പെഷ്യൽ പായസമായിട്ടുള്ള നമ്മളെ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ടുള്ള പ്രഥമനാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ, അത് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ആദ്യം കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കഴുകി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി
ഇതൊന്നും തികയൂല. നമ്മളെ വീട്ടിലത്തെ കുട്ടി ആൾക്കാർക്കന്നെ കുടിച്ചാണ്ടാവുള്ളൂ. അതിനത്ര രസമാണല്ലോ ഈ ഒരു പായസം. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് ഒരു 500 ഗ്രാമോളം ഉണ്ടായിനി. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരപ്പിക്ക് വാരി വെച്ചേക്കണം കേട്ടോ. ഇനി നമ്മളിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കറിൽ ഇത് ആദ്യം ഒന്ന് വേവിക്കാൻ പോകണം. അതിൽക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് പാർന്നു കൊടുത്തേക്കണേ. എന്നിട്ട് ആ നെയ്യിലിട്ടിട്ട് നമ്മൾ നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്തിട്ട് കളറൊന്നും ചേഞ്ച് ആകണ്ട. അതിൻ്റെ ഒരു മണം നമ്മൾ ഈ ഒരു പരിപ്പ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തോളി. വേറൊന്നും നോക്കണ്ട. കുക്കറിൻ്റെ അടിയിലൊക്കെ പിടിക്കണമൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോൾ 2-4 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞിട്ട് അടിച്ച് വെച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ മാത്രം അടിച്ചാൽ മതി. നമുക്കറിയാമല്ലോ നമ്മളൊക്കെ വീട്ടിലത്തെ ഓരോ കുക്കറിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അതിനനുസരിച്ച് ചെയ്തോളിട്ടാ. ഇങ്ങനെ ഏതായാലും ഞാനിതാ 3 വിസിലടുപ്പിച്ചു. നമ്മളിത് നല്ലോണം വെന്ത് വന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഇട്ടാ ഇടാൻ പോണത്. അതുകൊണ്ട് തന്നെ ശർക്കരൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊരു 8 ആണി ചക്കര ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ പായസം നല്ല പായസം ആകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ മധുരമാണല്ലോ അല്ലേ. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടായിനി. അതിക്കൊരു 1.5 കപ്പോളം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അതാ നല്ലോണം ഉരുക്കിയെടുത്തേക്കാണ് കണ്ടോ. നല്ലോണം ഉരുകി വന്നേക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെമ്പട്ടിയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് തോനൻ്റെ ഉണ്ടാക്കണേ. പിന്നെ അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് വരാൻ പോവുകയാണ്. അതേതായാലും അവിടെ കണ്ണ് വറുക്കട്ടെട്ടാ. കുറഞ്ഞ് തീലാക്കി കൊടുക്കുന്നത് പോയിക്കതാ. നമ്മളെ കുക്കറൊക്കെ 3 വിസിലടിച്ചു. ഓ നമ്മളെ ചെറുപ്പേരൊക്കെ നല്ലോണം വെന്ത് കുഴയ കൊയാ കുഴഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാ പോത്തിന് നമ്മൾ തേങ്ങതാ ശേഷം അങ്ങനെ മുരിഞ്ഞ് നെരിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഒന്ന് മാറി വന്നില്ലേ. അപ്പോൾ നമ്മളെ തേങ്ങാക്കൊത്തൊന്ന് വാങ്ങിയേക്കട്ടോ. തേങ്ങാക്കൊത്ത് ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും കേട്ടോ. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ തേങ്ങ കൊത്തിടുമ്പോൾ നമുക്ക് ഇടയിലൊക്കെ കുടിക്കാൻ കട്ടാണ്ട് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തേങ്ങല്ലേ. അപ്പോൾ ഏതായാലും പൊതുവേ നിങ്ങൾ ഇട്ടോളി ഇട്ടാ ഇടുന്ന തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഏതായാലും ഇടക്കണം. നമ്മളിതാ നമുക്ക് ബാക്കി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒക്കെ നമുക്കൊന്നാണ് വറുത്ത് കോരിയേക്കണം കേട്ടോ. അതും കൂടി നല്ലോണം കോരിയെടുക്കുകയാണ്. അപ്പം ഒന്ന് രാവിലെ കിട്ടുമ്പോൾ പണിയുമ്പോഴേക്കും നമ്മളെ പരിപാടിയൊക്കെ കഴിയും. പിന്നെ കുറച്ച് വിരുന്നാളൊക്കെ വരും. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് നമ്മൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ വരും. ഫോണോട് വെച്ചും പോവും. ഏതായാലും ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡാ കയറ്റി വേണം നമുക്ക് നമ്മളെ വരികയോ കേട്ടോ. ഒക്കെ നമ്മളെ വരെ തന്നെയാണ്. എന്നാലും കൂടി അവിടെ ആകുമ്പോൾ വേറൊരു എന്താ അറിയില്ല ഒരു വല്ലാത്തൊരു സുഖമാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് മണ്ടാനി. അപ്പോൾ ഏതായാലും ഇതാ ആ ഒരു നെയ്യ് തന്നെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മളെ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം വെന്ത് വന്നേക്കണം. എന്ന് കഴിഞ്ഞാൽ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചില്ല. പിടിക്കാതെ വേണം കേട്ടോ നമ്മൾ നോക്കാൻ. അങ്ങനെ താ ഈ ഒരു പരിപ്പിക്ക് നമ്മൾ ഏകദേശം 8 ആണി ചക്കരാണി ഒരുക്കിയതും കൂടി ഞാൻ പറഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാനും. അപ്പോൾ ഈ ഇളക്കണ സമയത്ത് ഈ കട്ട കുത്തി നിൽക്കണ മാതിരി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. യാതൊരു പേടിയും പേടിച്ചണ്ട. ഒരു കയ്യിലെ തേയിലൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയാൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്തോളി കണ്ടോ. നമ്മൾ ഇളക്കി കൊടുത്തു. കട്ടിയൊന്നുമില്ല. ഒക്കെ നല്ല മട്ടത്തിലേക്കണം. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വലിയ ചുഞ്ഞു കുഞ്ഞിച്ച കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂണിൽ കോരിയിട്ട് അതൊന്ന് ഉടച്ചു കൊടുത്തോളിട്ടാ. അതുപോലെ തന്നെ ഞാനിന്ന് ഇവിടെ എടുത്തേക്കണത് 3 തേങ്ങയാണ്. 3 തേങ്ങൻ്റെ 2 പാലാണ് ഉണ്ടാക്കിയത്. 2-ാം പാലും 1-ാം പാലും. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് 2-ാം പാലാണ് കേട്ടോ. ഈ 2-ാം പാല് കടന്നിട്ട് നമ്മൾ ഈ ഒരു പരിപ്പ് നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. അതിൻ്റെ ഒരു ഇതും തേങ്ങാപ്പാലും ഒക്കെ നമ്മൾ ഈ പരിപ്പൊക്കെ കയറട്ടെ. അപ്പോൾ ഏതായാലും ഞാനത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ പായസം കാണുമ്പോൾ നിങ്ങൾ ഇത് പറ്റ ലൂസാണല്ലോ പഠിച്ചോനെ. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് നല്ലോണം ടൈറ്റായിട്ട് വരികയാണ് കേട്ടോ. ഒന്ന് ചൂടാകുന്നതിനനുസരിച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഏതായാലും 2-ാം പാലൊക്കെ പാർന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതാ നമ്മളെ ലാസ്റ്റത്തെ 1-ാം പാലും കൂടി പാർന്ന് കൊടുക്കണേ. അപ്പോൾ കുറച്ചേ പാർന്നിട്ടുള്ളൂ. ഇനി നമുക്ക് പായസം കുറച്ച് കഴിഞ്ഞ് ചൂടാകുമ്പോൾ ടൈറ്റ് ആവുക എന്ന് തോന്നണേ അപ്പോൾ മാത്രം പാർന്ന് കൊടുത്താൽ മതി കേട്ടോ. അതേമാതിരി ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മളെ വറുത്ത് വെച്ച പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറാക്കി അവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഏലക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏലക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കൻ്റെ ഒരു ആവശ്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്തോളി. അപ്പോൾ ഇതാണ് നമ്മളെ ബിരിയാണിയൊക്കെ എടുക്കാനുള്ള സമയമൊക്കെ ഏകദേശം 1.5 മണിക്കൂർ നമ്മളെ കുഞ്ഞു ചെമ്പിൽ ദമ്മിൽ കടന്ന അടിപൊളി നമ്മളെ പോത്തി ബിരിയാണിയാണ് ഇയാളേത്. അപ്പോൾ ഞാനൊരു ചെമ്പട്ടിയൊക്കെ എടുത്തിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ആർക്കേജൊക്കെ പാർന്ന് കൊടുത്തീനി കേട്ടോ. അതിക്കാണ് നമ്മൾ ഈ ചോറ് വാരിയിട്ട് കൊടുക്കുന്നത്. ചോറിൻ്റെ ദമ്മ് തന്നപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി വാസന കേട്ടോ. നമ്മളെ ആ ചോറൊക്കെ ആ മസാലയൊക്കെ ഉള്ള ആവിയൊക്കെ നല്ലോണം കീറിയേക്കണ് അതിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ബീഫ് ബിരിയാണി വെച്ചിട്ട് നന്നായില്ല എന്ന് തോന്നുന്ന ആൾക്കാർ ഇതുപോലെയൊക്കെ വെച്ചോളി. അതുപോലെ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ബീഫ് വേവാത്തൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ ഗ്യാസുമ്മലാണ് വെക്കണമെങ്കിലും ദമ്മിട്ട് അടുപ്പത്ത് സാധാരണ അടുപ്പത്ത് വെക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ സാധാരണ കുക്കറിൽ വെക്കുക, നാലോ അഞ്ചോ വിസിലടുപ്പിച്ചിട്ട് വേണം നമ്മളെ ഇറച്ചി ദമ്മിടാനിട്ട. പല ഇറച്ചിയും പല വേവേ കാരണം. അതുകൊണ്ട് ഇങ്ങനെ കാട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടുന്ന ചെയ്യും, നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറും. അപ്പോൾ ഏതായാലും നമ്മളെ ചോറിൽ കുറച്ചുകൂടി ആർ കെ ജിയൊക്കെ പാർന്നിട്ട് നല്ലോണം നിലക്കി കൊടുത്തേന് കേട്ടോ. ആർ കെ ജി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളെ മിൽമൻ്റെ നെയ്യോ ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിയിലൊരിത്തിരി പിടിച്ചേക്കണം കേട്ടോ. ബിരിയാണി ആകുമ്പോൾ അടിയിൽ കുറച്ചിരിയൊക്കെ പിടിച്ചാൽ അപ്പോഴേ നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ പോത്തി ബിരിയാണിക്ക് ടേസ്റ്റ് ഒന്ന് കൂടുള്ളൂ. ഇറച്ചി തന്നെ നല്ലോണം വെന്തൊക്കെ ചെയ്ത് കൊണ്ടാൽ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് തൊടാൻ വയ്യ. ഒക്കെ ഏതായാലും ഒന്ന് മുറിച്ചുകാണ്ട് കാട്ടിത്തരാം. തൊടാനായിക്കൂല ചൂടുകൊണ്ടേ. അപ്പോൾ ഏതായാലും അവിടെക്കട്ടെ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തക്കണം കേട്ടോ. നല്ല അടിപൊളി പോത്തി ബിരിയാണി മലപ്പുറം സ്റ്റൈല് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ നിങ്ങൾ നമ്മളോടൊന്ന് പറയേണ്ടിട്ടോ. അങ്ങനെ അതാ ഒരു പള്ളിയിൽ നിന്നൊക്കെ വന്നേക്കണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളുടെ പണി ഒരുവിധം അങ്ങോട്ട് തട്ടിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഏതായാലും എല്ലാവർക്കുള്ള ചോറൊക്കെ നമ്മളൊന്ന് വേഗം വിളമ്പി കൊടുത്താട്ടെ. ഇറച്ചി ഇറച്ചിയും ചോറൊക്കെ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി, നമ്മളെ കൂട്ടത്തേക്കും നമ്മളെ കുടുംബത്തേക്കും നമുക്കിഷ്ടമുള്ള എല്ലാവർക്കും നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കിട്ടാ. നമ്മളെ ബീഫൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയേക്കണ്. അപ്പോൾ എല്ലാവരോടെയും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇറച്ചി കിട്ടിയേക്കാരാണ്, ഉദയത്തിൻ്റെ ഇറച്ചി. അപ്പോൾ കുറച്ച് ഇറച്ചിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു പോത്തി ബിരിയാണി നമ്മളെ പെരിയത്തോൽക്കൊക്കെ നിങ്ങളൊന്ന് വെച്ചെടുത്ത് നോക്കിയാണ്. ഉഷാറായിക്കാര കേട്ടോ, നല്ലോണം വെന്തും ചെയ്തേക്കണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ചെയ്യും കേട്ടോ. അല്ലേ കുറി നമ്മൾ മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കൽ കേട്ടോ, അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തിയൊക്കെ. അപ്പോൾ ഇക്കുറി നമ്മൾ നമ്മളെ ഇഷ്ടത്തിനായിട്ട് വെച്ച ബീഫ് ബിരിയാണി, എന്നാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് തന്നെ വേറെ നിറച്ചൊക്കെ തിന്നിക്കണേ കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ ചിക്കൻ കൊണ്ടാട്ടം. എന്നാലേ ഇപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം പോലെ തിന്നാൻ പറ്റുള്ളൂ. ഈ ഒരു പച്ച കളർ ചമ്മന്തി എന്ന് പറഞ്ഞാൽ കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ മല്ലിച്ചെടി, അതുപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കാത്തതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതിപ്പം ഞാൻ വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയാലേ ലെങ്ത് കൂടും, പിന്നെ നിങ്ങൾ നമ്മളോട് അറിയിങ്ങനെ വീഡിയോ അല്ലേ. ഇന്നിപ്പോൾ ലെങ്ത്ത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ചോറൊക്കെ എടുത്തേച്ചാണ്, എല്ലാവരും തിന്നാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളെ സാധനമൊക്കെ ഇതൊക്കെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചിക്കൻ കൊണ്ടാട്ടം കുറച്ച് എരിവുണ്ടെങ്കിൽ കൂടി ഓന് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ. ഓൻ പറഞ്ഞു കുറച്ചും കൂടി ഇടും വെച്ച് ചെയ്ത് നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ചോറും നമ്മളെ പരിപ്പ് പായസം ചിക്കൻ കൊണ്ടാട്ടും ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മളെ തൈരച്ചാറും ഒക്കെ അതാ എടുത്ത് വെച്ചേക്കണേ കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമായിരിക്കണം കേട്ടോ ഒന്ന് നോക്കുമ്പോൾ. ഇങ്ങനെ ഏതായാലും മഷാല്ല പെരുന്നാളൊക്കെ നല്ല റാഹത്തായിട്ടാണ് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ പെരിയിലൊക്കെ നമ്മളെ പെരിയിലാണ് നിങ്ങളെ വരി തന്നെ കേട്ടാ. നിങ്ങളെ പെരിയിലൊക്കെ എത്താൻ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടാ. അതുപോലെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കിയത്, ഇന്നിപ്പം ഞാൻ എല്ലാവരും വിരുന്നോക്കിൻ്റെ പരിപാടി ആയിക്കാറല്ലേ, കെട്ടിച്ചു കൊടുത്തുനിന്ന് നമ്മളെ സ്വന്തം പെരേക്ക് പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കാരം ചെറിയ ടൂറ് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും വിവരങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ പറയാം. ഒപ്പം നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക, വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ടാക്കിയിട്ടോ. അപ്പോൾ ഇത് നമ്മളിവിടുത്തെ പരിപാടിയാണ്. മഷാല്ല ഒക്കെ റാത്തായി. ഇനി നമ്മളെ പെരിയിലെത്തിയിട്ട് സമയവും സന്ദർഭം ഒക്കെ പോലെ അവിടുത്തെ നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യണ്ട കേട്ടോ. സമയം സന്ദർഭം എന്നൊക്കെ പറഞ്ഞാൽ നാത്തൂമാരൊക്കെ എന്നെ കണ്ടാൽ മിന്നാ നിൽക്കുകയാണ്. ഞാനിങ്ങനെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ ഉള്ള നേരം നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പെരിയത്തെ വീഡിയോ ഒക്കെ. അപ്പോൾ അവളെ ഞാൻ ഫോട്ടോ എടുക്കുകയാണ് എഴുതിയിട്ട് വലിയ നെളിയിലൊക്കെ നിന്നിരുന്നുണ്ട്. വീഡിയോ ആണെന്ന് നോക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അവളെ എങ്ങനെയാണ് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴേ 36 ഇതൊക്കെ അറിയുള്ളൂ കേട്ടോ. മൂപ്പരം തന്നെ അവിടെ കുത്തിർക്കണം, ആർക്കാ ഫോൺ വിളിച്ചതാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. നമ്മളെ സാധനമാണെങ്കിൽ ടൂറ് പോകണോ എന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരും മഴയാണ് കേട്ടോ. ഇന്ന് നേരം വെക്കുമ്പോൾ തന്നെ മഴയാണ്. ഇമ്മാരി മയത്ത് എന്ത് ചൂറ്, നമ്മൾ വെച്ചുണ്ടാക്കിയൊക്കെ തിന്ന് അവത്ത് തെറുക്കിനെ കൊടുക്കൂല. ഈ മയത്ത് അതിൽ എന്തെങ്കിലും തിണ്ടി നടന്നാലും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചുമയകാരം, ജലദോഷ ഏകാരം, പനി ഏകാരം, അതിലേറെയൊക്കെ നല്ല നമ്മളെ വരി കുത്തിറക്കണ തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു മക്കളെ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.